എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്ന USSമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആ ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് പോകുമായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. നോക്കുക, ആദ്യത്തെ ചോദ്യം, നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. വ്യവസായ വിപ്ലവത്തിന് ബാധകമല്ലാത്ത പ്രസ്താവന ഏതാണ്? നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവം. ഓപ്ഷൻ എ, ഉൽപാദനത്തിന് യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബി, ഉൽപാദനം 10 മടങ്ങ് വർദ്ധിച്ചു. സി, ഉൽപാദന ചെലവ് കൂടി. ഡി, ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. വ്യവസായ വിപ്ലവത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അതിനോട് ബാധകമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഉൽപാദന ചെലവ് കൂടി. ഓക്കെ, ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്, അതുമായി ബന്ധപ്പെട്ട് ഉൽപാദനം 10 മടങ്ങ് വർദ്ധിച്ചു, ഉൽപാദനത്തിന് കൂടുതലായി യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഓപ്ഷൻ സി ആണ് അതിൽ പെടാത്തത്. ദെൻ താഴെ പറയുന്നവയിൽ സാമൂഹീകരണ പ്രക്രിയയ്ക്ക്, അതായത് സോഷ്യലൈസേഷൻ, അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഒഴിവ് സമയത്ത് കൂട്ടുകാരോടൊത്ത് കളിക്കുന്നു. ബി, കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ സഹായാനുഭൂതിയോടെ കേൾക്കുന്നു. സി, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഡി, പഠനത്തെ ബാധിക്കുമെന്നതിനാൽ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ഞാൻ സമയം പാഴാക്കാറില്ല. ഏതാണ്? അതെ, ലാസ്റ്റത്തത് അല്ലേ. ഇതാണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണത്തിന്റെ പ്രത്യേകത അല്ലാത്തത്. പഠനത്തെ ബാധിക്കുമെന്നതിനാൽ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ഞാൻ സമയം പാഴാക്കാറില്ല. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, മണ്ണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പാറ പൊടിഞ്ഞ് മണ്ണാകുന്നത്. അടുത്ത് നോക്കുക, ജൈവ അവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ മണ്ണ് മലിനമാകുന്നു. രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി കുറയ്ക്കും. ഡി, മണ്ണിനടിയിൽ ജീവസാന്നിധ്യം തീരെയില്ല. ഇതില് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി കുറയ്ക്കുമെന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? വളരെ പ്രാധാന്യമുള്ള ചോദ്യം ആണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സി, ഡോക്ടർ അംബേദ്കർ. ഡി, നന്ദലാൽ ബോസ്. ആരാണ്? അതേ ഉത്തരം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, ദെൻ ഇന്ത്യ 2 തവണയാണ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത്. ആ ടീമുകളുടെ ക്യാപ്റ്റന്മാർ ആരെല്ലാമാണ്? ഓക്കെ, ഓപ്ഷൻ എ, രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ. ബി, സുരേഷ് റെയ്ന, ഗൗതം ഗംഭീർ. സി, മുഹമ്മദ് അസറുദ്ദീൻ, സച്ചിൻ ടെണ്ടുൽക്കർ. ഡി, കപിൽ ദേവ്, MS ധോണി. ആരാണ്? അതേ ഉത്തരം, കപിൽ ദേവ്, MS ധോണി. ദെൻ താഴെ പറയുന്ന സംഭവങ്ങളിൽ ആദ്യം നടന്നത് മുതൽ എന്ന ക്രമത്തിലുള്ളത് ഏതാണ്? കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. 1, സ്വാതന്ത്ര്യ സമരം. സന്യാസി കലാപം. മലബാർ കലാപം. ഉപ്പ് സത്യാഗ്രഹം. ഏതാണ്? അതെ, നോക്കാം ഓപ്ഷനുകൾ, ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. സന്യാസി കലാപം, 1, സ്വാതന്ത്ര്യ സമരം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ക്രമം. ദെൻ അടുത്ത ഒരു ചോദ്യം, എൻഡോസൾഫാൻ മൂലം ദുരിത ബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ഓപ്ഷൻ എ, സ്നേഹസ്പർശം. ബി, സ്നേഹപൂർവം. സി, സ്നേഹ സാന്ത്വനം. ഡി, താലോലം. ഏതാണ്? അതേ ഉത്തരം, ഓപ്ഷൻ സി, സ്നേഹ സാന്ത്വനം. ജാലിയൻ വാലാബാഗ് സംഭവം ഒരു നാടകമാക്കി അവതരിപ്പിക്കുന്നു. വസ്തുതാപരമല്ലാത്തതിനാൽ ഇതിൽ നിന്നും നീക്കം ചെയ്യേണ്ട സംഭവം ഏതാണ്? ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഒത്തുകൂടുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ തോക്കുചൂണ്ടി ജനങ്ങൾക്ക് നേരെ വരുന്നു. രോഷാകുലരായ ജനങ്ങൾ പട്ടാളക്കാരെ കയ്യേറ്റം ചെയ്യുന്നു. അടുത്തത്, പട്ടാളക്കാർ നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നു. ഏതാണ്? അതെ ഉത്തരം, രോഷാകുലരായ ജനങ്ങൾ പട്ടാളക്കാരെ കയ്യേറ്റം ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളകൾ ഏതെല്ലാം? ഓപ്ഷനുകൾ, ഓപ്ഷൻ എ, ഗോതമ്പ്, നെല്ല്. ബി, ബജ്ര, ജോവർ. സി, കരിമ്പ്, ചോളം. ഡി, പരുത്തി, പയർവർഗ്ഗങ്ങൾ. രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളകൾ ഏതെല്ലാമാണ്? ഉത്തരം, ബജ്ര, ജോവർ. അടുത്ത ചോദ്യം 67,
താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതാണ്? പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. ഓപ്ഷൻ എ ബിസ്ക്കറ്റ് ഉൽപാദനം, ബി യൂബർ ടാക്സി സർവീസ്, സി ഫ്ലാറ്റ് നിർമ്മാണം, ഡി കോഴി വളർത്തൽ. ഏതാണ് അതിൻ്റെ ഉത്തരം? ഉത്തരം കോഴി വളർത്തലാണ് പ്രാഥമിക മേഖലയിൽ, പ്രൈമറി സെക്ടറിൽ വരുന്ന കാര്യം. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഓപ്ഷൻ എ ദൈവദശകം ശ്രീനാരായണ ഗുരു, ബി ദർശനമാല വാഗ്ഭടാനന്ദൻ, സി ഋതുമതി പ്രേംജി, ഡി വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഉത്തരം ദർശനമാല വാഗ്ഭടാനന്ദൻ. ദെൻ അടുത്തൊരു ചോദ്യം, കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ മാത്രമായി ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ വയനാട്, ബി ആലപ്പുഴ, സി ഇടുക്കി, ഡി കാസർഗോഡ്. ചോദ്യം, രേഖാചിത്രത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? രേഖാചിത്രങ്ങൾ അല്ലേ നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഓപ്ഷൻ എ ഒരു പ്രദേശത്തിന്റെ എല്ലാ സവിശേഷതകളും അടയാളപ്പെടുത്തിയിരിക്കണം. ദെൻ അടുത്തത്, തോതുകൾ പരിഗണിക്കേണ്ടതില്ല. സി ദിശ അടയാളപ്പെടുത്തേണ്ടതില്ല. ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനത്തെ അറിയാനാണ് രേഖാചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ രേഖാചിത്രത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അതെ, ഉത്തരം ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനത്തെ അറിയാനാണ് രേഖാചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ കമൻറ്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.